ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടിയിട്ട് രാഹുൽ ഗാന്ധി നിരവധി സ്ഥലങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോ ഈ രാഹുൽ ഗാന്ധിയുടെ ഇപ്പോഴത്തെ പര്യടനം നടക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഇപ്പൊ നിങ്ങൾ കണ്ടു, രാഹുൽ ഗാന്ധി അമേഠിയിൽ പോയി, റായ്ബറേലിയിൽ പോയി, പിന്നെ ഇന്ന് അതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് പോയി. പക്ഷെ അവിടെ ആ സമ്മേളനം നടന്നില്ല. കാരണം എന്താന്ന് വെച്ചാൽ അത്രക്കധികം ജനങ്ങൾ വന്നിട്ട് ആകെ സ്റ്റാമ്പീഡായി, ജനങ്ങൾ മേലക്ക് മേലെ മറയാൻ തുടങ്ങിയിട്ട് പോലീസുകാർക്ക് നിയന്ത്രിക്കാൻ പറ്റാതായിട്ട് അവർ പെട്ടെന്ന് സ്ഥലം വിടേണ്ടി വന്നു. ഇല്ല എന്നുണ്ടെങ്കിൽ ജനങ്ങൾ എല്ലാവരും കൂടി സ്റ്റേജിൽ കയറിയിട്ട് വലിയ പ്രശ്നം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മുൻകൂട്ടി കണ്ടിട്ട് തന്നെ പോലീസിന്റെ മേധാവികൾ തന്നെ പറഞ്ഞു, നിങ്ങൾ വേഗം സ്ഥലം വിട്ടോ എന്ന് പറഞ്ഞിട്ട് അഖിലേഷ് യാദവും രാഹുൽ ഗാന്ധിയും കൂടി പിന്നെ അവിടുന്ന് സ്ഥലം വിടേണ്ടി വന്നു. അത്രക്കധികം ജനങ്ങളാണ് വരുന്നതേ. ഉത്തർപ്രദേശിലെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പൊ ഈ ജനങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും, ഈ യോഗി ബി ജെ പിക്കാർക്കൊന്നും തന്നെ ഉത്തർപ്രദേശിൽ പോലും ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് വളരെ കൃത്യമായിട്ട് തന്നെ അറിയാം. 2019 തന്നെ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പും ഒക്കെ ആയിട്ട് നടത്തിയിട്ടാണ് ഈ യോഗി വന്നിട്ടുള്ളത്. അല്ലാതെ ജനങ്ങളൊന്നും ഈ ഗുണ്ടകൾക്കൊന്നും വോട്ട് ചെയ്യുന്നില്ല. എന്തായാലും അത് കൃത്യമായിട്ട് ഈ ഒരു തെരഞ്ഞെടുപ്പിൽ വ്യക്തമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എന്തായാലും അങ്ങനെ ഈ ഉത്തർപ്രദേശിലത്തെ ഈ ഒരു പര്യടനത്തിന്റെ ഇടയിൽ രാഹുൽ ഗാന്ധി ഝാൻസി പറഞ്ഞ സ്ഥലത്തെത്തുന്നു. ഝാൻസി എന്ന് പറഞ്ഞ സ്ഥലം സത്യം പറഞ്ഞാൽ എന്റെ ചെറുപ്പകാലത്തൊക്കെ ഝാൻസി എന്ന് കേട്ടാൽ പേടിച്ചോടും. കാരണം അറിയോ, ഈ ചമ്പൽ കൊള്ളക്കാരുടെ ഒരു ശിലാകേന്ദ്രമാണ് ഝാൻസി എന്നാണ് കേട്ടിട്ടുള്ളത്. ഈ ഝാൻസിയുടെ ചുറ്റുവട്ടത്തുള്ള മലകളുണ്ടല്ലോ, അത് മുഴുവൻ ഈ കൊള്ളക്കാരാണ്. നമ്മൾ ഈ മറ്റേ ചില സിനിമയിലെ പഴയ കാലത്തെ സിനിമകൾ കാണൂലേ, അതുപോലത്തെ കൊള്ളക്കാരാണെന്നൊക്കെയുള്ള കേട്ടിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ. അപ്പൊ ഝാൻസിയിൽ കൂടെയാണ് ട്രെയിൻ കടന്നു പോകുന്നത് പറയാൻ എല്ലാവരും പേടിച്ചു വിറക്കും അങ്ങനെയായിരുന്നു. അപ്പൊ എന്തായാലും ആ കാലഘട്ടമൊക്കെ കടന്നുപോയി. പക്ഷെ എന്നിട്ടും ഈ ഝാൻസി ഇന്നേ വരെ ഒരു പുരോഗതി പ്രാപിച്ച ഒരു നഗരമായി മാറിയിട്ടില്ല. അങ്ങനത്തെ ഒരു നഗരം, അതായത് മോദി ഇപ്പൊ 10 വർഷം മുമ്പ് നടത്തിയ ഒരു തള്ളുമാലയുടെ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. അതായത് മോദി പറഞ്ഞത് 100 സ്മാർട്ട് സിറ്റി ഞങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു. അത് ഉത്തർപ്രദേശിന് മാത്രമായിട്ട് പറഞ്ഞതാണെന്നാണ് എന്റെ ഓർമ്മ. അങ്ങനെ ഉത്തർപ്രദേശില് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന 100 ഗ്രാമങ്ങൾ എടുത്തിട്ട് അവരനൊക്കെ സ്മാർട്ട് സിറ്റി ആക്കുന്നുള്ള ആ ഭയങ്കര തള്ളിച്ച കേട്ടിട്ടാണ് ജനങ്ങളൊക്കെ ആകെ അന്തം വിട്ടത്. പക്ഷെ 10 വർഷം കഴിഞ്ഞിട്ടും ഒരു സ്മാർട്ട് സിറ്റി ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഈ ഝാൻസി പോലത്തെ ദരിദ്ര പട്ടണങ്ങൾ കൂടുതൽ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് പതിച്ചു. കാരണം എന്താണ്, എല്ലാ തൊഴിലും എടുത്തിട്ട് പ്രൈവറ്റ് കമ്പനികൾക്ക് കൊടുത്തു, എല്ലതും സ്വകാര്യവൽക്കരിച്ചു. അങ്ങനെ ഈ സാധാരണ ജനങ്ങൾക്കൊന്നും ജോലി കിട്ടാത്ത അവസ്ഥയായി. അങ്ങനെ ചെറു പട്ടണം നശിച്ചു എന്നതാണ് സത്യം. എന്തായാലും ഈ ഝാൻസിയിലേക്ക് രാഹുൽ ഗാന്ധി പ്രവേശിക്കുകയാണ് 30 മുഴുവൻ കോൺവോയുമായിട്ട്. കാരണം അവിടെയാണ് സമ്മേളനം. അപ്പോ അങ്ങനെ സമ്മേളനത്തിന്റെ സ്റ്റേജിൽ കയറിയതിന് ശേഷം രാഹുൽ ഗാന്ധി പറഞ്ഞ ചില കാര്യങ്ങൾ വളരെയധികം രസകരമാണ്. എന്താന്ന് വെച്ചാല്, ഈ ഝാൻസി സ്മാർട്ട് സിറ്റി ആണല്ലോ, കഴിഞ്ഞ 10 വർഷമായിട്ട് പ്രത്യേകമായി മോദി തന്നെ തിരഞ്ഞെടുത്തിട്ട് ഈ ചെറുപട്ടണത്തിനെ സ്മാർട്ട് സിറ്റി ആക്കിയിട്ട് ചൈനയെ വെല്ലുന്ന രീതിയിലാക്കുന്നൊക്കെ പറഞ്ഞ ഒരു സംഭവം ഉണ്ടല്ലോ, ഒരു വലിയ തള്ളൽസ് എന്ന് പറയല്ലോ, അതൊക്കെ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ചാണ് ഈ രാഹുൽ ഗാന്ധി പറയുന്നത്. രാഹുൽ ഗാന്ധി ഝാൻസിയിൽ വന്നപ്പോ ഒരു സ്മാർട്ട് ആയിട്ടൊന്നും കണ്ടില്ല. സ്മാർട്ട് സിറ്റി ആണെങ്കിൽ എന്തെങ്കിലും സ്മാർട്ട് വേണ്ട, ഒന്നും കണ്ടില്ല. അപ്പൊ അതിനെ കുറിച്ച് പറയാണ്, കേട്ടു നോക്കാം. ये छाते लटका रखे थे, ये देखे आपने? मैंने पूछा, भाई ये छाते क्यों लगा रखे हैं, छाते लटका क्यों रखे सड़क के ऊपर? मुझे बताया गया कि ये स्मार्ट सिटी है. भैया, अगर ऐसे स्मार्ट सिटी बनते हैं तो इंडिया गठबंधन सब जगह छाते लगा देगा, कोई प्रॉब्लम नहीं है. देखिए क्या बोला था, 100 स्मार्ट सिटी बनाएंगे और क्या किया, छाते लटका दिए. അതായത് ഊപ്പർ പറഞ്ഞതെന്താ അറിയോ, അങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത്, ഝാൻസിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ കടന്നു വരുന്നത്. അങ്ങനെ ആ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ കടന്നു വരുമ്പോണ്ട് കുറേ കോടം ഇങ്ങനെ തൂക്കിയിട്ടിക്കണ്, വലിയ രണ്ട് മുളയുടെ വടി കെട്ടിയിട്ട്, ഇവിടെ ഒരു മുളയുടെ വടി, അപ്പുറത്തൊരു മുളയുടെ വടി, എന്നിട്ട് ഇങ്ങനെ കുറേ കോടം ഇങ്ങനെ വരി വരിയായിട്ട് തൂക്കിയിട്ടുണ്ട്. സാധാ കോട, അതായത് ബ്രാൻഡഡ് കുട എന്നല്ല, എവിടുന്നോ ഏതോ വളരെ വില കുറഞ്ഞ് വാങ്ങിയ കുറച്ച് കുടകൾ ഇങ്ങനെ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി ചോദിച്ചു, ഇങ്ങനെ പ്രവേശിക്കുന്നത് എന്താ കുറെ കോട അവിടെ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോ ആ കോൺവോയിൽ ഉണ്ടായിരുന്ന ആ ഝാൻസിയിൽ നിന്നുള്ള ആൾക്കാർ പറഞ്ഞു, മോദി യോഗി ഇവർ ചേർന്നിട്ട് സ്മാർട്ട് സിറ്റി ആക്കി മാറ്റിയിട്ടുണ്ട്, അതാണ് ഈ കൊട അവിടെ തൂക്കിയിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു. അപ്പൊ ഈ രാഹുൽ ഗാന്ധി ഇങ്ങനെ നോക്കുമ്പോ വളരെ ദാരിദ്ര്യത്തിലാണ് ഝാൻസിയിലത്തെ എല്ലാ ജനങ്ങളും.
അന്തമിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് രാഹുൽ ഗാന്ധിനെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതിനുശേഷം അപ്പോൾ ആ സമയത്തും ഒരു മുണ്ടിയില്ല, ആ സമയത്ത് ഒന്നും പറഞ്ഞില്ല ആരോടും ഈ രാഹുൽ ഗാന്ധി. പിന്നെ സ്റ്റേജിൽ കയറിയിട്ടാണ് പറയുന്നത്, ഞാനിങ്ങനെ വരുമ്പോണ്ട് അവിടെ കുറെ കൊട തൂങ്ങി കിടക്കുന്നത്. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോ ഞങ്ങളുടേത് സ്മാർട്ട് സിറ്റിയാണ് അതുകൊണ്ടാണ് കൊട തൂങ്ങുന്നത് എന്ന് പറഞ്ഞ്. അപ്പൊ രാഹുൽ ഗാന്ധി പറയാണ്, അല്ല ഈ കൊട തൂക്കലാണ് സ്മാർട്ട് സിറ്റി എങ്കിൽ ഞങ്ങൾ ഇന്ത്യ മുഴുവൻ കൊട തൂക്കിയിടാൻ പോവാണ്, അപ്പൊ മുഴുവൻ ഇന്ത്യ സ്മാർട്ട് സിറ്റി ആയില്ലേ എന്ന് പറയാണ്. എന്തായാലും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും എന്താണ് ഈ കൊട തൂക്കുക കൊട തൂക്കുക എന്ന് പറയുന്നതല്ലോ, എന്താ സംഭവം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് ആ രംഗം കാണുക. ഈ കാണുന്നതാണ് കൊട, അതായത് ഝാൻസിയിലേക്ക് ഇങ്ങനെ പ്രവേശിക്കുമ്പോണ്ട് രണ്ട് മുളവടി അവിടെ ഇവിടെയും കെട്ടിയിട്ടുണ്ട്, എന്നിട്ട് ആദ്യമേ കുറെ കൊട തൂക്കിയാണ്, അത്രേ ഉള്ളൂ. ആ രണ്ട് സ്ഥലത്ത് കൊട തൂക്കിയിട്ടുണ്ട്. അതോടുകൂടിയിട്ട് ഝാൻസി എന്തായി, സ്മാർട്ട് സിറ്റി ആയി. കണ്ടില്ലേ ഇത്ര ഉള്ളൂ സംഭവം. ബാക്കി അവിടുത്തെ ദാരിദ്ര്യമോ അതുപോലെ തന്നെ ഓടകളോ പന്നിയും പട്ടിയും കറങ്ങി നടക്കുന്നതോ ഒന്നും നമ്മൾ ചോദിക്കാൻ പാടില്ല. അത് ചോദിച്ചാൽ പിന്നെ ചോദിച്ചോണ്ട് പറയും, നിങ്ങൾ ഇന്ന് അത്ര ഉണ്ടെങ്കിൽ പാകിസ്ഥാനിൽ കിട്ടോ, അവിടെ ഭയങ്കര സുഖമല്ലേ എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് ചോദിക്കാൻ പറ്റില്ല. ഇതാണ് കോലം. ഇങ്ങനെ കുറെ കൊട തൂക്കിട്ടിരിക്കുകയാണ്. എന്നാൽ ഈ കൊടുകൊണ്ട് ഈ കൊട തൂക്കിട്ട സ്ഥലത്തെങ്കിലും ഇത്തിരി നിഴൽ ഉണ്ടാവണ്ടേ? അതുമില്ല. കാരണം എന്താണ്, വിട്ടിട്ടാണ് തൂക്കിയിട്ടുള്ളത്. അപ്പൊ ഒരു നിഴൽ കിട്ടുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു തണൽ കിട്ടുക എന്നുള്ള ഒരു പ്രക്രിയ പോലും ആ കൊടകൾ ചെയ്യുന്നില്ല. അത് മാത്രമല്ല, നല്ലൊരു കാറ്റടിച്ച ഫും പറന്ന് പോവുകയും ചെയ്യും. ഇനിയിപ്പോ മഴക്കാലൊക്കെ വരികയാണല്ലോ, ബാക്കി ഉണ്ടാവില്ല ഒരൊറ്റ കോടയും. ഒരു ചൂടിക്കാർ പോലാണ് കേട്ടിട്ടുള്ളത്. അപ്പൊ ഇതാണ് സ്മാർട്ട് സിറ്റി. അപ്പൊ ഇതുകൊണ്ട് തന്നെയാണ് ഇന്ത്യത്തെ സ്മാർട്ട് സിറ്റിയും ചൈനയിലത്തെ സ്മാർട്ട് സിറ്റിയും തമ്മില് ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് എന്നൊക്കെ പറയുന്നത്. എന്തുദ്ദേശിച്ചാണ്, ആരാണ് ഈ ഐഡിയ പറഞ്ഞു കൊടുത്തത്, ഇങ്ങനെ കൊട തൂക്കിയാൽ ഈ നഗരം സ്മാർട്ട് ആവും എന്ന് ആരാണ് പറഞ്ഞു കൊടുത്തത്? കൊട അങ്ങനെ തൂങ്ങിക്കൊടുക്കുന്നുണ്ട്, അത് സംഗതി ശരി. പക്ഷെ ഇതിലെന്താണ് സ്മാർട്ട്? എന്താണ് സ്മാർട്ട് സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണോ ഇപ്പൊ നമ്മള് ഈ ഇന്ത്യയിൽ മാത്രം ജീവിക്കുന്ന ആൾക്കാരല്ലല്ലോ. ഇപ്പൊ ഇന്ത്യയിൽ മാത്രം ജീവിച്ച് ചാണകം മാത്രം തിന്നാണിച്ചാൽ ഇതൊക്കെ സ്മാർട്ട് സിറ്റി തന്നെയാണ്. അപ്പോ സ്മാർട്ട് സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു നഗരം വെൽ പ്ലാൻഡ് ആയിരിക്കണം. വെൽ പ്ലാൻഡ്, അതിന്റെ ഡ്രൈനേജ് സിസ്റ്റം, വാട്ടർ സപ്ലൈ സിസ്റ്റം, ബിൽഡിങ്ങുകളുടെ ക്രമീകരണം, റോഡിന്റെ വീതി, റോഡിന് സർവീസ് റോഡ്, ട്രാഫിക് ജാം ഇല്ലാത്ത രീതി, ഓരോ റോഡിന് കൃത്യമായിട്ടുള്ള സിഗ്നലുകൾ, അതേപോലെ തന്നെ ആശുപത്രികൾ, ജനങ്ങൾക്ക് വേഗത്തിൽ എത്താൻ പറ്റിയ രൂപത്തിലുള്ള ആശുപത്രികൾ, ഒരു ആശുപത്രിയില്ല പല സ്ഥലത്തും ആശുപത്രികൾ, ഇങ്ങനെ സ്കൂള്, പോലീസ് സ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വളരെ കൃത്യതയോടുകൂടി പ്ലാൻ ചെയ്ത് ഒരുക്കി തയ്യാറാക്കി ജനങ്ങൾക്ക് കൊടുക്കുന്നതിനെയാണ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു ഝാൻസിയിലേക്ക് പോയാൽ പിന്നെ ഒരിക്കലേ പോവുള്ളൂ, പ്രത്യേകിച്ച് കേരളക്കാർ. കാരണം ഇത്രയും വൃത്തികേട് കേരളക്കാർ ലോകത്ത് എവിടെയും കണ്ടിട്ടുണ്ടാവില്ല. അവിടുന്ന് ഓടും കേരളക്കാരൊക്കെ. അപ്പൊ ഇങ്ങനത്തെ ഒരു പട്ടണത്തിൽ എന്താണ് സ്മാർട്ട്? അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചോദ്യം. അതിപ്പോ ചോദിക്കാൻ മോദിയും അമിഷനെ കിട്ടൂല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഈ ചോദ്യങ്ങൾ സ്വീകരിക്കുന്ന പരിപാടി ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാനും ആരില്ല. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് 100 ഗ്രാമങ്ങളെ സ്മാർട്ട് സിറ്റി ആക്കുന്ന് പറഞ്ഞത് എന്ന് ആരെല്ലാം ചിന്തിച്ചു പോകും. ഈ യോഗിക്ക് 4000 കോടി കൊടുത്തു ഈ 100 ഇങ്ങനത്തെ പിന്നോക്ക ഗ്രാമങ്ങളെ സ്മാർട്ട് സിറ്റി ആക്കാൻ വേണ്ടിട്ട്. 100 ഗ്രാമങ്ങളെ സ്മാർട്ട് സിറ്റി ആക്കാൻ 4000 കോടി പോരാ, അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലുണ്ടാവും. എന്തായാലും ഉള്ള 4000 കോടി കൊടുത്തു. ഈ 4000 കോടിയിൽ നിന്ന് 1 കോടി പോലും ഒരു ഗ്രാമത്തിന് ചെലവാക്കിയില്ല. ആകെ ഈ കൊട തൂക്കി. ഈ കൊടക്ക് ഇപ്പൊ എത്ര ഉണ്ടാവും? ആ കണ്ട കൊട മുഴുവൻ രണ്ട് സ്ഥലത്ത് കൊട തൂക്കിയിട്ടുണ്ട്. ആ കൊടക്ക് കൂടി വന്ന ഒരു 5000 രൂപ അല്ലെങ്കിൽ 10000 രൂപ. കാരണം എന്താ വെച്ചാൽ അത്രയും ചീപ്പ് കൊടകളാണ് വാങ്ങിയിട്ടുള്ളത്. ആ 4000 കോടിയിൽ നിന്ന് ആകെ 5000 രൂപ ചെലവായി. ബാക്കിയൊക്കെ എവിടെ പോയി? അത് പശുക്കൾ തിന്ന്, മുയോഗി തിന്ന്, മോദിയൊക്കെ പങ്കിട്ടെടുത്ത് എന്നല്ലാതെ വേറൊന്നുമില്ല. അതായത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു കണക്ക് 4000 കോടി കൊടുത്തു. 4000 കോടിയിലത്തെ 4999 കോടിയും ഭീം പോക്കറ്റിലാണ്. അപ്പൊ അങ്ങനെ ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ കണ്ടത്. അതാണ് ഈ രാഹുൽ ഗാന്ധി അവിടെ നിന്ന് വിളിച്ചു പറയുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നുണകൾ പറഞ്ഞ് പറഞ്ഞ്, അതേപോലെ തന്നെ വ്യാജ വാഗ്ദാനങ്ങൾ, അതിന്റെ സിരാ കേന്ദ്രമാണ് ഈ മോദി, അമിത്ഷാ, BJP പാർട്ടി എന്നൊക്കെ പറയുന്നത് എന്ന് വളരെ വ്യക്തമാണ്. വെറും വ്യാജമായിട്ടുള്ള വാഗ്ദാനങ്ങൾ എത്ര എത്ര. ഞാനിപ്പോ എന്റെ കഴിഞ്ഞ വീട്ടിൽ എത്ര കാണിച്ചു തന്നു. ഇനിയിപ്പോ ഇതാ ഇലക്ഷൻ വന്നു, ഈ തെരഞ്ഞെടുപ്പ് വന്നു 2024. ഇപ്പൊ പറയുന്ന നുണകൾക്ക് വല്ല കയ്യും കണക്കുണ്ടോ? നിരവധി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അതൊന്നും ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ ഒരു പുതിയ ഒരു അവകാശവാദം വന്നിരിക്കുകയാണ്. ഒക്കെ വ്യാജ വാഗ്ദാനം മാത്രമാണ് കേട്ടോ. എന്താ പറയുന്നത്? അമിത്ഷാ പറയാണ് മോദി സർക്കാരിന് അണുബോംബിനെ പേടിയില്ല, പാക് അധിനിവേശ കാശ്മീർ തിരിച്ചു പിടിക്കും, എങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്, ഭരണം വീണ്ടും കിട്ടിക്കഴിഞ്ഞാൽ എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കണം, 10 വർഷം ഈ ഭീരുക്കൾ തന്നെയല്ലേ ഭരിച്ചത്? 10 വർഷം, 1-2 വർഷമല്ല, 10 വർഷം. ഈ 10 വർഷത്തില് അദാനി 600-ാമത്തെ സ്ഥാനത്തായിരുന്നു സമ്പന്നരുടെ പട്ടികയിൽ. അയാളെ പിടിച്ച് 1-ാം സ്ഥാനത്ത് എത്തിച്ചു 10 വർഷം കൊണ്ട്.
ആ 10 വർഷം കൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പരിപാടി ചെയ്യായിരുന്നല്ലോ. പാക് അധിനിവേശ കാശ്മീർ 10 വർഷത്തിൽ പിടിച്ചെടുക്കാമായിരുന്നല്ലോ. ഈ 10 വർഷത്തിൽ പിടിച്ചെടുക്കാത്തത് ഇനിയിപ്പോ അടുത്ത 5 വർഷത്തിൽ എന്ത് പിടിച്ചെടുക്കാനാണ്? വെറുതെ ഒക്കെ നുണകളാണ്, വെറുതെ ഒരു ദേശീയത ഇളക്കുക. എന്താ വെച്ചാൽ ഇപ്രാവശ്യം കുറെ പട്ടാളക്കാരെ കൊല്ലാൻ പറ്റിയില്ല. അപ്പൊ എന്താ ചെയ്യുന്നത്? ഞങ്ങൾ പാകിസ്ഥാൻ പിടിച്ചടക്കും, ഞങ്ങൾ അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കും. ചൈന എന്ന് പറഞ്ഞാല് ഇവരൊക്കെ നിന്ന് മൂത്രമൊഴിക്കും, മനസ്സിലായില്ലേ? ചൈന എന്ന് കേട്ട പിന്നെ മുണ്ടൂല. ചൈന എന്നുള്ള പദം പോലും ഉപയോഗിക്കാൻ മോദിക്ക് പേടിയാണ്. പാകിസ്ഥാൻ പാകിസ്ഥാൻ പാകിസ്ഥാൻ, കാരണം എന്താണ്? അവിടെ മുസ്ലിം ഭൂരിപക്ഷമാണ്. അപ്പൊ ഉണ്ടാവും ഞങ്ങൾ മുസ്ലിങ്ങളെ കൊന്നു, ഞങ്ങൾ മുസ്ലിങ്ങളെ നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഹിന്ദുക്കളെ നോക്കൂ, ഞങ്ങൾ ഭയങ്കര സാധനങ്ങളാണ് പറഞ്ഞ് കാണിക്കാനുള്ള പരിപാടിയാണേ. അത്ര ഉണ്ടെങ്കിൽ ഈ 4000 ചതുരശ്ര കിലോമീറ്റർ ചൈന പിടിച്ചടക്കിയിട്ടുണ്ട്, എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോയിട്ട് വീമ്പിളക്കാത്തത്? ഒന്നും ചെയ്യേണ്ട, അറ്റ്ലീസ്റ്റ് ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞൂടെ ചൈനക്കാരെ ഞങ്ങൾ ഓടിക്കും, 4000 ചതുരശ്ര കിലോമീറ്റർ ഞങ്ങൾ പിടിച്ചെടുക്കും എന്ന് പറഞ്ഞൂടെ. അത് പറയാനുള്ള ധൈര്യം പോലും ഇല്ലേ? അപ്പൊ അതാ പറഞ്ഞത്. അതേപോലെ തന്നെ അതാ വേറൊരു തീവ്രവാദിയും ഇതേ സംഗതി ആവർത്തിക്കുകയാണ്. എന്താ പറയുന്നത്? CM യോഗി, ഈ ഫോട്ടോയിൽ കാണുന്ന വോട്ടിംഗ് മെഷീൻ തട്ടിപ്പിൽ കൂടെ വന്ന രണ്ടാമത് വന്ന CM യോഗി, സിന്ധു CM ഒക്കെ തട്ടിപ്പിന് ആൾക്കാരാണ്. ഫുള്ള് ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടും വഞ്ചിച്ചിട്ടും വ്യാജ വാഗ്ദാനം കൊടുത്തിട്ടാണ് അതേപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ വെച്ച് തട്ടിപ്പ് നടത്തിയിട്ടാണ് ഇവർ ഭരണത്തിൽ വന്നിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു ആദിത്യനാഥ് പശുക്കാരൻ പറയാണ്, പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ ഞങ്ങൾ വെറും 6 മാസം കൊണ്ട് പിടിച്ചെടുക്കും. മുപ്പത് പിന്നെ സമയം പറയുന്നുണ്ട്. അമിത്ഷാ പിന്നെ സമയം ഒന്നും പറഞ്ഞില്ല, കാരണം എന്താണ്? മുപ്പത് ഇങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കുറെ ദിവസങ്ങൾ ഇട്ടിരിക്കുക, കുറെ മാസങ്ങൾ. ഇവിടെ 6 മാസം കൊണ്ട് ഞങ്ങൾ പാകിസ്ഥാൻ പിടിച്ചെടുക്കും എന്ന് പറയുന്നുണ്ട്. അത് എങ്ങനെയാണെങ്കിൽ മോദി 3-ാമതും വന്നിട്ടുണ്ടെങ്കിൽ, കണ്ടില്ലേ? അപ്പൊ 2 തവണ വന്നു തട്ടിപ്പ് നടത്തിയിട്ട്. ആ സമയത്ത് എന്താണ് ഈ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ പിടിച്ചെടുക്കാഞ്ഞത്? 10 വർഷത്തിൽ 6 മാസം ഇല്ലേ, അതും 5 മാസം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഇവരുടെ നുണകൾ ജനങ്ങളെ പറ്റിക്ക. അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സുഖലോലുപതയിൽ ജീവിക്കുക, അതേപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടിക്കാരെ മുഴുവൻ എടുത്ത് തൂക്കി ജയിലിലിടുക, എല്ലാ ആൾക്കാരെയും ഭീഷണിപ്പെടുത്തി പണം തട്ടുക, ഈ ഇലക്ടറൽ ബോണ്ട് ഗുണ്ടാപിരിവ് നടത്തുക, ഇങ്ങനത്തെ ഒക്കെ പരിപാടി, ബലാത്സംഗങ്ങൾ, കൊലപാതകങ്ങൾ, ഗുസ്തി കളിക്കാരികളെ പോലും വെറുതെ വിടാത്ത കുറെ ബലാത്സംഗികളാണ് ഇവരുടെ ടീമിലുള്ളത്, ഇവരുടെ പാർട്ടിയിലുള്ളത്. ഇങ്ങനെയൊക്കെ ചെയ്ത് ഇങ്ങനെ നടക്കുക, അധികാരം കയ്യിലെടി പിന്നെ ആരെയും പേടിക്കണ്ടല്ലോ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ നുണകളൊക്കെ ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഇവർ ഭരിച്ച 10 വർഷം തെളിവിനായിട്ട് ജനങ്ങളുടെ മുമ്പിലുണ്ടല്ലോ. ജനങ്ങൾ കൂടുതൽ ചോദിക്കേണ്ട ആവശ്യമില്ല. 10 വർഷത്തിൽ നിങ്ങൾ എന്ത് ചെയ്തു? ഒരൊറ്റ ചോദ്യം ഇവർക്ക് മറുപടി ഉണ്ടാവില്ല. പക്ഷെ എന്താണ്? ഇവർ ഒരൊറ്റെണ്ണം പത്രസമ്മേളനം നടത്തുകയേ ഇല്ല എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ അത് മാത്രമല്ല, ഇപ്പൊ കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇതേ യോഗി തന്നെ പറഞ്ഞത്, സ്ത്രീകൾ സ്വതന്ത്രരായിട്ട് പുറത്ത് നടക്കാൻ യോഗ്യരല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സ്ത്രീകളെ സ്വതന്ത്രമായിട്ട് ഒറ്റയ്ക്ക് എവിടെയും വിടരുത്, കാരണം ഇവർ സ്വാതന്ത്ര്യം അർഹിക്കാത്തവരാണെന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് ഈ യോഗി. അങ്ങനെ ഈ യോഗി പറഞ്ഞത് ദുബായ് രാജകുമാരി അതിന് പ്രതികരിച്ചു. എന്താ പറയുക? ഏതാണ് ഇയാൾ ചോദിക്കുകയാണ്, ആരാണ് ഇയാൾ, എങ്ങനെയാണ് ഇയാൾക്ക് ഇത് പറയാൻ സാധിക്കുന്നത്, ആരാണ് ഇയാൾക്ക് വോട്ട് നൽകിയത് എന്നാണ് പറയുന്നത്. ഇയാൾക്ക് വോട്ട് നൽകിയത് ആരുമല്ല, ഇന്ത്യക്കാരും വോട്ട് ചെയ്തിട്ടില്ല. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പറ്റിക്കൽസിൽ കൂടെയാണ് 2019-ലും അതിനു മുമ്പ് 2014-ലും ഇയാൾ ഭരണത്തിൽ വന്നിട്ടുള്ളത്. ആരും വോട്ട് കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഇയാൾ ഇത് പറയുന്നത് എന്നല്ലേ, ഇവരുടെ സ്വഭാവം തന്നെ സ്ത്രീകളുടെ ബലാത്സംഗം ചെയ്യലാണ്. ഇപ്പൊ എത്രയോ ഹിന്ദു സ്ത്രീകൾ ഗൾഫിലൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട് ഒറ്റയ്ക്ക്, എത്രയോ ക്രിസ്ത്യൻ സ്ത്രീകൾ ദശാബ്ദങ്ങളായിട്ട് പല രാജ്യങ്ങളിലും പോയിട്ട് ജോലി ചെയ്യുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എന്നിട്ട് ഇപ്പൊ ഈ 2024-ൽ പറയാണ് സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന വളരെ പ്രാകൃതമായ വളരെ കാട്ടാളന്മാരുടെ തലയുള്ള ആളുകളാണ് ഇവരൊക്കെ. ഇവർക്കൊന്നും ആരും വോട്ട് ചെയ്യുന്നില്ല, അതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടത് വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരനെയാണ്. വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ കുറച്ചൊക്കെ മോഷ്ടിക്കും, ഇല്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ കറകളഞ്ഞ ഒരു രാഷ്ട്രീയക്കാരനും ഇന്ത്യയിൽ ജനിച്ചിട്ടില്ല. പക്ഷെ എന്നാലും വിവരം വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണെങ്കിൽ അവര് കുറച്ചെങ്കിലും ജനങ്ങൾക്കുള്ള എന്തെങ്കിലും പുരോഗതിക്ക് വേണ്ടി എന്തിനൊക്കെ ചെയ്യും, അതൊരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ 65 വർഷത്തിൽ ഇന്ത്യയിൽ കാണുന്ന എല്ലാ പുരോഗതിയും നമ്മൾ കാണുന്നത്. ഈ പറയുന്ന റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായാലും, കോളേജ്, മെഡിക്കൽ കോളേജ്, സ്കൂളുകൾ, യൂണിവേഴ്സിറ്റികൾ, ഇതൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെയാണ് ഇപ്പോൾ ഈ അദാനിക്കടുത്ത് വിറ്റുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ, എയർപോർട്ട്, ഇതൊക്കെ തന്നെ അങ്ങനെ വന്ന സംഗതികളാണ്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ മുമ്പിൽ തെളിവുണ്ടല്ലോ. ഇപ്പൊ ഡൽഹിയിലത്തെ സർക്കാർ, ആപ്പ് സർക്കാർ, അവർ കണ്ടില്ലേ, മുഴുവൻ വിവരം വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരാണ് അവരുടെ പാർട്ടിയിൽ. എന്തൊരു പുരോഗതിയാണ് ഈ ഒരു ഡൽഹിക്ക് അവരുണ്ടായി കൊടുത്തത്. എന്ന് മാത്രമല്ല, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരവധി കാര്യങ്ങളാണ് ചെയ്തത്. വൈദ്യുതി ഫ്രീ ആക്കി, ഏതെങ്കിലും സംസ്ഥാനത്തിൽ വൈദ്യുതി ഫ്രീ ആക്കാൻ ധൈര്യമുണ്ടോ? പിന്നെ അതേപോലെ തന്നെ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കി ഡൽഹിയിൽ.
അതിനെ കർണാടകയിലാക്കി, പിന്നെ അതിന്റെ ശേഷം കേട്ടിട്ട് എന്തായിരുന്നുള്ളത്, കർണാടകയിൽ ആക്കി എന്ന് കേട്ടു. ഇങ്ങനെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വിവരം വിദ്യാഭ്യാസം ഉള്ളവർ തന്നെ ഭരിക്കണം. പക്ഷെ ഈ കാബാലികര്, ഈ കാട്ടാളന്മാര്, ഈ കോടാലി വീശി നടക്കുന്ന ആൾക്കാര്, ഇവരെന്താ ചെയ്യുന്നത്? ജനങ്ങൾക്ക് ഒരണ്ണു മണി സാധനം കിട്ടരുത്, വികസനം കിട്ടരുത്, പുരോഗതിയും കിട്ടരുത്, ജോലിയും ചെയ്യരുത്, ജോലിയൊക്കെ നശിപ്പിച്ചു. ഈ പറഞ്ഞ നോട്ട് നിരോധനം എന്നൊക്കെ പറഞ്ഞിട്ട് ബിസിനസ്സുകൾ തകർത്തു, അതിന് മേലെ കൂടെ നികുതിയുടെ മേലെ നികുതി, ജി എസ് ടി എന്നൊക്കെ പേരിട്ട് അത് കൊണ്ടുവന്നു. ഉള്ള സാധനങ്ങൾക്ക് ആവശ്യമില്ലാതെ തന്നെ ഈ പെട്രോളൊക്കെ വേണമെങ്കിൽ 50 രൂപയ്ക്കൊക്കെ കൊടുക്കാം. കാരണം ഈ റഷ്യൻ നാളുകൾ വരുന്നത്, എന്നിട്ട് പോലും അത് കൊടുക്കാതെ വില കൂട്ടി 100 രൂപ 110 രൂപ ആയിട്ടാണ് കൊടുക്കുന്നത്. ഈ പറഞ്ഞ ഹിന്ദുക്കൾക്ക്, ഹിന്ദുക്കളെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഭയങ്കരന്മാരാണ് ഇവര്, ഹിന്ദുക്കൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് നടക്കും. പക്ഷെ ഈ പറയുന്ന ഹിന്ദുക്കൾ, 100-110 കോടി ഹിന്ദുക്കളും പെട്രോൾ പമ്പിൽ പോയാല് 110 രൂപ തന്നെ കൊടുക്കണം, ഡീസലിനും അതുപോലെ കൊടുക്കണം, എല്ലാത്തിനും ഒരേപോലെ അവരും കൊടുക്കണം. ഇതാണ് സത്യാവസ്ഥ. അല്ലാതെ ഈ കാബാലികർ, ഈ വിവരം വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ കാബാലികർ വന്നിട്ടുള്ളത് ജനങ്ങളെ നന്നാക്കാനോ ഉപകാരം ചെയ്യാനോ ഒന്നുമല്ല എന്ന് ഓരോരോ കാര്യത്തിൽ തെളിയാണ്. പിന്നെ എന്താണ്, പറയുമ്പോ പറയും 100 സ്മാർട്ട് സിറ്റി, നമ്മൾ കേട്ടാ ഞെട്ടിപ്പോവും. എവിടെ കൊട തൂക്കി, ഇത്ര തന്നെ, വേറെ ഒന്നുമില്ല. എന്നിട്ട് പിന്നെ എന്താ ചെയ്യുന്നത്, എല്ലാ സാധനങ്ങളും 10 ഇരട്ടി വിലക്കാണ് അവിടെ വിൽക്കുന്നത്. അങ്ങനെ വിൽക്കുന്ന രീതിയിലുള്ള കണ്ടീഷനിലാക്കുകയാണ്. എന്താണ് ഈ ഝാൻസിയിൽ പോയാല് 50 രൂപയ്ക്ക് പെട്രോൾ കിട്ടും ഇല്ലല്ലോ എന്ന് വെച്ചാൽ ഇവർ മുസ്ലിങ്ങളെ വെറുക്കുന്നു, അതേ മുസ്ലിങ്ങളെ കാണിച്ചിട്ട് ഹിന്ദുക്കളെ സന്തോഷിപ്പിക്കാൻ നോക്കുന്നു. പക്ഷെ ഹിന്ദുക്കളെയും കൊല്ലാൻ ശ്രമിക്കുന്നു. ഹിന്ദുക്കളും നാമാവിശേഷമാവണം, ഹിന്ദുക്കൾ വെറും കീടങ്ങളാണ്, ഹിന്ദുക്കളെ കൊല്ലണം എന്ന് ചിന്തിച്ച് നടക്കുന്നവരാണ് ഈ ബി ജെ പി കാർ. അത് നമ്മൾ ഓരോ സംഗതിയിലും കണ്ടതാണ്. കോവിഡ് വന്നപ്പോഴും അതേപോലെ തന്നെ ഈ ലോക്ക്ഡൗൺ വന്നപ്പോഴൊക്കെ നമ്മൾ കണ്ടതാണ് എത്രത്ര ഹിന്ദുക്കളെയാണ് ഈ കാബാലികരായിട്ടുള്ള തീവ്രവാദി ബി ജെ പിക്കാർ കൊന്നത് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം.